നമസ്കാരം. എബിപി സീ വോട്ടർ സർവേയുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള ഒരു പ്രീ പോൾ ഫലം പുറത്തുവിട്ടിരിക്കുകയാണ്. അതിൽ സീ വോട്ടർ പറഞ്ഞിരിക്കുന്നത് ഉത്തർപ്രദേശിൽ ബി ജെ പി ഭരണ തുടർച്ചയുണ്ടാക്കും, അതോടൊപ്പം തന്നെ അവർ ഭരണത്തിൽ നിലവിലുള്ള പഞ്ചാബ് ഒഴികെയുള്ള മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം കൊയ്യും എന്നാണ്. സ്വാഭാവികമായും അവർ ഈ നടത്തിയ സർവേ സംഭവങ്ങൾ ഒരു മാസത്തിന് മുമ്പേ ഉള്ളതാണ് എന്നുള്ളത് സത്യമാണ്. അമരീന്ദർ സിംഗ് പഞ്ചാബിൽ കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുന്ന സമയത്തും അതോടൊപ്പം യു പിയിൽ പി ആർ വർക്കിൻ്റെ സഹായത്തോടുകൂടി യോഗി ആദിത്യനാഥ് വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്ന് ബി ജെ പി തന്നെ ഉറക്കെ തള്ളിക്കൊണ്ടിരുന്ന കാലത്തും ഒക്കെ ഉണ്ടായ സംഭവങ്ങളാണ്. ഏതായാലും ചുരുക്കം ചില ആളുകളിൽ നിന്നും എടുക്കുന്ന സർവേ ഫലങ്ങൾ എപ്പോഴും വിജയിക്കാറില്ല. ഇനി വിജയിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ചിലപ്പോഴൊക്കെ വിജയിക്കാറുമുണ്ട്. എന്നാൽ ഇതിന് ഒരു ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല, ഇതിനൊരു ശാസ്ത്രീയ പഠനമെന്ന് പറയാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം, യു പിയിൽ പ്രിയങ്ക വന്നതും പോയതും ഈ സർവേ പോൾ അറിയുന്നില്ല. മറ്റൊരു കാര്യം, ചരൺജിത് സിംഗ് ചന്നി എന്ന ദളിത് നേതാവിനെ കോൺഗ്രസിൻ്റെ ഒരു ജനകീയ മുഖമായി പഞ്ചാബിൽ കോൺഗ്രസ്സിന് അവതരിപ്പിച്ചെടുക്കാൻ വെറും നിമിഷങ്ങൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ. അദ്ദേഹം കുറഞ്ഞ ആളുകൾ കൊണ്ട് വളരെ ജനകീയത കൈവരിച്ചു. നവജ്യോത് സിംഗ് സിദ്ധുവിനെ ആയിരിക്കില്ല, ചരൺജിത് സിംഗ് ചന്നിക്ക് തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാനുള്ള അനുമതി കോൺഗ്രസ് വീണ്ടും കൊടുക്കുക എന്നുള്ളത് ഏറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഈ ദേശീയ തലത്തിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളിൽ ഓരോ ദിവസവും കഴിയുമ്പോഴും ഓരോ മാറ്റങ്ങളാണ് വരുന്നത്. അപ്പോൾ തിരഞ്ഞെടുപ്പിൽ ഒരു നിയോജക മണ്ഡലത്തിൽ ആര് ജയിക്കുമെന്ന് പ്രഖ്യാപിക്കാൻ പോലും അവിടെ രാഷ്ട്രീയപരമായ പല അടിയൊഴുക്കുകൾ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവിടെ ആരാരെ പാലം വലിക്കുന്നു എന്നത് വരെ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യമാണ്. ഭരണവിരുദ്ധ വികാരങ്ങളെ എപ്പോഴും സ്പ്ലിറ്റ് ചെയ്യുന്ന ഡിവൈഡിങ് പോളിസിയാണ് ബി ജെ പി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യു പിയിൽ ബി ജെ പിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ യു പിയിൽ ബി ജെ പിക്ക് വിരുദ്ധമായി വരുന്ന വോട്ടുകൾ, ആൻറ്റി ഇൻകംബൻസി അഥവാ ഭരണവിരുദ്ധത, അതെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ് അവിടെ പ്രതിപക്ഷത്തിൻ്റെ വിജയവും പരാജയവും ഒക്കെ നിശ്ചയിക്കപ്പെടുന്നത്. സ്വാഭാവികമായും ബി ജെ പിക്ക് 30 മുതൽ 32% വോട്ടിന് അപ്പുറത്തേക്കൊന്നും യു പിയിൽ കിട്ടിയിട്ടില്ല, അങ്ങനെയുള്ള സാഹചര്യവുമില്ല. ഇനി ഏകദേശം 35 മുതൽ 36% വരെ വോട്ടുകൾ പരമാവധി ബി ജെ പി പിടിച്ചാൽ പോലും ബാക്കി 64% ബി ജെ പി വിരുദ്ധരാണ്. ഈ 64% വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്യുന്നതിലാണ് ബി ജെ പി ഇപ്പോഴും വിജയിക്കുന്നത്. അവർക്കെതിരെ മത്സരിക്കുന്നതിൽ ബി എസ് പി ഉണ്ട്, സമാജ്വാദി ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്. അപ്പോൾ ഈ മൂന്ന് പാർട്ടികൾ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് ആർക്ക് കിട്ടി, ആ വ്യക്തിയായിരിക്കും ആ മണ്ഡലത്തിൽ വിജയിക്കുന്നത്. ഇങ്ങനെയാണ് അവർ 403-ൽ 300-ൽ കൂടുതൽ സീറ്റ് വിജയിക്കുന്നത്. നേരത്തെ സമാജ്വാദി പാർട്ടി 2012 ജയിച്ചതും അങ്ങനെ തന്നെയാണ്, 26% വോട്ടേ ഉള്ളായിരുന്നു. 26% വോട്ട് നേടിയാണ് അവർ 227 സീറ്റുകൾ നേടിയെടുത്തത് 403-ൽ. അപ്പോൾ ജനാധിപത്യത്തിൽ ഭരണഘടനാപരമായിട്ട് ഹാഫ് ദ ടോട്ടൽ സീറ്റ്, അതാണ് എപ്പോഴും മെജോറിറ്റിക്ക് ആവശ്യം. അതിന് 50% വോട്ട് പിടിക്കണമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഏറ്റവും കൂടുതൽ വോട്ട് പിടിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഒരു നിയോജക മണ്ഡലത്തിൽ വിജയിയാകുന്നത്. ആ വിജയിയാകുന്ന സ്ഥാനാർത്ഥി 15% വോട്ട് പിടിച്ചാൽ പോലും അയാൾ വിജയിക്കും, ബാക്കിയുള്ളവർ ആരും 15% വോട്ട് പിടിക്കാതിരുന്നാൽ മതി. അങ്ങനെ നോക്കുകയാണെങ്കിൽ സമാജ്വാദിയും കോൺഗ്രസും തമ്മിൽ തുല്യമായി ചേർന്നുകൊണ്ട് ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്ന ഈ വേളയിൽ യു പി ബി ജെ പിക്ക് കൈവിട്ടു പോകുമോ എന്ന വലിയ ആശങ്ക യോഗി സർക്കാരിനുണ്ട്. അവർക്കൊരു ആശ്വാസമായിട്ട് ഇതിനെയൊക്കെ പറയാമെങ്കിലും യാഥാർത്ഥ്യം ഇതാണ്, ബി ജെ പി ഇപ്പോൾ ഭരണവിരുദ്ധത അതിശക്തമായി നേരിടുകയാണ്.